Hello guys, welcome back to my YouTube channel. So, innathe nammude video endottaanacha onathine njan ittundayirna makeup look nammal onnudi onnu recreate cheyan povaanu. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓണം സെലിബ്രേഷൻ ഒക്കെ മുമ്പ് തന്നെ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓണം വ്ളോഗൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ആ വീഡിയോൻ്റെ. സോ നിങ്ങൾക്കത് കയറി കാണാം. സോ അന്ന് ഞാൻ വേറെ ഇതെന്തായിരുന്നു മേക്കപ്പ് ലുക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഓണം സെലിബ്രേഷന് വെയർ ചെയ്തേക്കണ സെയിം സാരി തന്നെയാണ് ഞാൻ എന്നും വെയർ ചെയ്തേക്കണേ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫൗണ്ടേഷൻ ആട്ടോ സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ ഓൾറെഡി ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കണേ. പിന്നെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഞാൻ ഇന്ന് എങ്കിലും പുറത്തേക്ക് പോകണമെന്നില്ല, ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാണ്. സോ അല്ലെങ്കിൽ ജസ്റ്റ് മോയ്സ്ചറൈസറിനൊപ്പം തന്നെ സൺസ്ക്രീനും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഡോട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പ്രൈമറി യൂസ് ചെയ്യാറില്ല കേട്ടോ, അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ മുമ്പ് പ്രൈമറി യൂസ് ചെയ്യേണ്ടതാണ്. നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. ഫൗണ്ടേഷനൊക്കെ നമ്മൾ ഒരിക്കലും മുഖത്ത് മാത്രമേ അപ്ലൈ ചെയ്യരുത്, ഉടുക്കത്തെ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അതൊന്ന് എന്താ പറയാ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം. കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യണ ഈ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ്. നമ്മൾ ഭയങ്കര മേക്കപ്പ് ഒന്നും ചെയ്യണ്ട. ഞാൻ എങ്ങനെയാണോ നമ്മുടെ ഓണത്തിന് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സെയിം മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോണേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര എന്താ പറയാ ഹൈലൈറ്ററൊന്നും അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് യൂസ് ചെയ്യണില്ല. അപ്പൊ നമുക്കിനി ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏറ്റവും ഓഫ് പേഴ്സണൽ ഫേവറേറ്റ് ഷെയ്ഡാണ്ട്. ഭയങ്കര റെഡ്. അപ്പൊ നമുക്ക് സാരി ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടാലും നല്ല രസമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഒപ്പം ഞാൻ ഒരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് അന്ന് ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ കാണിച്ചാൽ അതേതാ ഷെയ്ഡെന്ന്. ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. സോ നമുക്ക് ഇതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പൊ അന്നിട്ട പോലെ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിയിലും കൂടി കുറച്ചുണ്ടല്ലോ. നല്ല ഡാർക്ക് ഷെയ്ഡാണ്. എനിക്കിങ്ങനെ ഭയങ്കര ഡ്രസ് ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡിട്ട് നല്ല ഭംഗിയുണ്ടാവും. സോ നമ്മുടെ ലിപ്സ്റ്റിക് റെഡിയാണ്. പിന്നെ അന്ന് ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെ, ആ ഓക്കെ, ഐ ലൈനർ ആയിരുന്നു. എന്റെ ഐടെക്സിന്റെ ടാസ്ലറിന്റെ ഐ ലൈനർ ആണ് ഞാൻ അതാ യൂസ് ചെയ്യാറ്. അപ്പൊ നമുക്ക് കണ്ണീര് കൊടുക്കാം. ഞാൻ പിന്നെ അടിയിൽ എഴുതില്ല കേട്ടോ കണ്ണീർ, എനിക്ക് തീരെ ചെയ്തില്ല അടിയിൽ എഴുതണത്. അല്ലെങ്കിൽ ഓണം ലുക്കിനൊക്കെ അടിയിൽ നല്ല കട്ടൊക്കെ എഴുതുന്നത് നല്ലതാണ്, പക്ഷെ എനിക്ക് ആ ചേരാത്തോണ്ട് ഞാൻ എഴുതാറില്ല. അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടിയിൽ എഴുതാത്തോണ്ട് തന്നെ മുകളിൽ നല്ല കട്ടക്കി, അത്യാവശ്യം നല്ല കട്ടക്കി എഴുതാറ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നത് മസ്കാര. ആക്ച്വലി ഇത്ര പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അന്നത്തെ മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് ഈ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യാറ്. നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസ്കാര ആക്ച്വലി നമ്മുടെ ഐ മേക്കപ്പ് ലുക്കിന് ഭയങ്കര ഫിനിഷിങ് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടം മസ്കാര യൂസ് ചെയ്യാനായിട്ട്. അപ്പോ മസ്കാര യൂസ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ആക്ച്വലി എന്താ അന്നത്തെ മേക്കപ്പ് ലുക്ക്. ഇത്ര സംഭവങ്ങൾ ആകും കൂടി എത്രയാ, നാലോ അഞ്ചോ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോ ഇതായിരുന്നു നമ്മുടെ ആ മേക്കപ്പ് ലുക്ക്. അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് ഇയറിംഗും കൂടി ഇട്ടിട്ട് ഹെയർ കൂടി സെറ്റ് ചെയ്ത വി ആർ ഓൾ സെറ്റ്. ഓക്കെ, ഹെയർ സെറ്റ്. ഞാൻ ഇയറിംഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇയറിംഗ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കാരണം ഞാൻ പുതിയ മാല ഇടാറില്ല. എന്നാലും സാരിക്ക് മാല ഇടുന്നതായിരിക്കും ഭംഗിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഇയറിംഗ് കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് ഐ എം നോട്ട് വെയറിംഗ് മാല. ഞാൻ മാല വെയർ ചെയ്യണില്ല. ഇതാണ് എൻ്റെ, ഞാൻ അന്ന് ഇതന്നെ ഇട്ടിട്ടുണ്ടായിരുന്നെ. ഇത് ഞാൻ വെസ്റ്റ് സൈഡാണ് അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള. നല്ല ഇഷ്ടം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതായിരുന്നു നമ്മുടെ അന്നത്തെ മേക്കപ്പ് ലുക്ക്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ എന്നെ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ആ ചാനൽ. പിന്നെന്താ, വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ, റോഷ് റെബേക്ക സൈനിങ് ഓഫ്. ബൈ ബൈ.